ചെവായൂർ സഹകരണ ബാങ്ക് പിടിച്ചെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിൽ കള്ളവോട്ട് ചെയ്തതായി പരാതി. കോൺഗ്രസ് മുൻ കൗൺസിലർ കള്ളവോട്ട് ചെയ്യാൻ എത്തിയതോടെ സ്ഥലത്ത് സംഘർഷം ആരംഭിച്ചു. പോലീസ് ലാത്തിവീശി. സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. 7200 വോട്ടുകളാണ് നിലവിൽ പോൾ ചെയ്യപ്പെട്ടത്. പോളിംഗ് 4 മണിക്ക് അവസാനിക്കും. ജോഷില ചേരുന്നു. ജോഷില, എങ്ങനെയാണ് സംഘർഷം ഉണ്ടാകുന്നത്? മറ്റു വിശദാംശങ്ങൾ. ഷമ്മി, പറയഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ ഇന്ന് രാവിലെ 8 മണി മുതലാണ് ചെവായൂർ സഹകരണ ബാങ്കുമായി സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത്. 11 അംഗ ബാങ്ക് ഭരണസമിതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ്. 31 പേർ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 36,000 അംഗങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടത്. ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പേരിൽ ഭരണസമിതിയുടെ പാനലും ഔദ്യോഗിക പാനലും തമ്മിലാണ് മത്സരം. കോൺഗ്രസിന്റെ വിമത പക്ഷത്തിന്റെ നിയന്ത്രണത്തിലാണ് നിലവിൽ ചെവായൂർ ബാങ്ക് ഭരണസമിതിയുള്ളത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് രാവിലെ മുതൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. ഏകദേശം ഇന്ന് 11:30 വരെ വളരെ സമാധാനപരമായാണ് ചെവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയത്. എന്നാൽ 11:30 ശേഷം കോൺഗ്രസിന്റെ മുൻ കൗൺസിലർ സംജിത്ത് വോട്ട് ചെയ്യാൻ എത്തിയതോടെ കൂടിയാണ് സംഘർഷം ആരംഭിച്ചത്. സംജിത്ത് കള്ളവോട്ട് ചെയ്യാനായിരുന്നു എത്തിയത്. ഇത് അധികൃതർ കണ്ടെത്തുകയും പോലീസ് സംജിത്തിനെ പിടിച്ച് പുറത്താക്കുകയും ചെയ്തതോടുകൂടിയാണ് സംഘർഷാവസ്ഥ ആരംഭിച്ചത്. അതുപോലെ തന്നെ അതേസമയം തന്നെയാണ് കോൺഗ്രസിന്റെ എം കെ രാഘവൻ അടക്കമുള്ള ആളുകൾ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. ഇതോടുകൂടി സ്ഥലത്ത് സംഘർഷാവസ്ഥ ആരംഭിക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു സമയത്താണ് കോൺഗ്രസിലെ നേതാക്കൾ ഈ ഒരു സ്ഥലത്ത് തമ്പടിച്ച് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ നേതൃത്വവും അതുപോലെ തന്നെ CPIM പ്രവർത്തകരും ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നത്. ഇതോടുകൂടി പോലീസ് ലാത്തി വീക്ഷിക്കുന്ന സ്ഥിതിയിലേക്ക് കടന്നു. അതിനുശേഷം കുന്ദമംഗലം CPIMന്റെ കുന്ദമംഗലം ഏരിയ സെക്രട്ടറി സൈപ്പു കുന്ദമംഗലത്തിന് കോൺഗ്രസുകാരുടെ മർദ്ദനമേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ്. ചെവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകനായ ജയേഷും അദ്ദേഹത്തിന്റെ അനുജനും കള്ളവോട്ട് ചെയ്യാനെത്തിയതോടുകൂടി സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാവുകയായിരുന്നു. എന്തായാലും കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് 50 പരാതികളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. 7200 വോട്ടുകളാണ് ഇതുവരെ പോൾ ചെയ്യപ്പെട്ടത്. ഇത് 6600 വോട്ടുകളായിരുന്നു കഴിഞ്ഞ വർഷം ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോൾ ചെയ്യപ്പെട്ടത്. എന്തായാലും ഇത്തവണ വോട്ട് വർദ്ധിക്കുന്ന സ്ഥിതി കൂടി ഉണ്ടായിട്ടുണ്ട്. ഷമി, ജോഷില, ഈ മുന്നണി സംവിധാനം എങ്ങനെയാണ്? ആരൊക്കെയാണ് ഈ രണ്ട് ഭാഗത്തുമായി നിൽക്കുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MK രാഘവനെതിരെ നിലപാട് എടുത്തതോടെയാണ് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് നേതൃത്വം നടപടിയെടുത്തത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഇവരിപ്പോൾ പിന്നീട് ഭരണസമിതിക്ക് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ, അതായത് MK രാഘവൻ MP അടക്കമുള്ള ആളുകൾ ഇവിടെ നിന്നും ലോൺ എടുത്ത് പല സൊസൈറ്റിക്കും കൈമാറി എന്നുള്ള ഒരു വിഷയം ബാങ്കിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് DCC അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആരോപണമുയർന്ന ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതൃത്വം DCC നേതൃത്വം ഈ ഭരണസമിതിക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറായത്. ആ ഒരു സംഭവത്തിന്റെ പിന്നാലെയാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ പ്രശ്നമായി ഇത് ചെവായൂർ ബാങ്ക് മാറുന്നത്. പിന്നീടാണ് ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പേരിൽ ഭരണസമിതിയുടെ പാനലും ഔദ്യോഗിക പാനലും തമ്മിലാണ് മത്സരം. അതായത് കോൺഗ്രസ് നേതൃത്വവും ജനാധിപത്യ സംരക്ഷണ സമിതിയും തമ്മിലാണ്. ബാങ്കിനെ അത്തരത്തിൽ ഒരു അഴിമതിക്ക് വിധേയമാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പേരിൽ CPIMമായി ചേർന്ന് അത്തരത്തിൽ ഒരു മത്സരത്തിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് ബാങ്കിന്റെ ഭരണസമിതി പോകുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് അഴിമതി നടത്താനുള്ള ഇടമാക്കി ഈ ബാങ്കിനെ മാറ്റില്ല എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ്. എന്തായാലും ബാങ്ക് പക്ഷേ ആ രീതിയിൽ ഭരണസമിതിയുടേക്കോ അല്ലെങ്കിൽ നല്ല രീതിയിൽ നടത്താനോ അനുവദിക്കുകയില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വവുമുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് ഇവിടെ എത്തി ഈ സ്ഥലത്തെത്തി പ്രസംഗിച്ച ഒരു കാര്യമുണ്ട്. വളരെ വിവാദമായ ഒരു കാര്യമായിരുന്നു. കാരണം ചെവായൂർ ബാങ്കിൽ കോൺഗ്രസ് നേതൃത്വം തോൽക്കുകയാണെങ്കിൽ അതിന് കാരണക്കാരായവരെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ളതായിരുന്നു KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഭീഷണി പ്രസംഗം നടത്തിയത്. അത് വളരെ വിവാദമായ ഒരു കാര്യം കൂടിയായിരുന്നു. അതോടുകൂടിയാണ് ഇത്തരത്തിൽ അഴിമതിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല, ബാങ്കിനെ ചെവായൂർ ബാങ്കിനെ അഴിമതിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്
ജനാധിപത്യ സംരക്ഷണ സമിതി ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പുമായി ഒരു കൂട്ടുകെട്ടുമായി മുന്നോട്ട് പോയത്. ഷമി, KPCC അധ്യക്ഷൻ കെ സുധാകരൻ കോൺഗ്രസ് പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നതാണ്. അന്ന് മുതലേ ഈ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘർഷം ഉണ്ടാകും എന്നുള്ള ഒരു സൂചന തന്നെ നൽകുകയായിരുന്നല്ലോ KPCC അധ്യക്ഷൻ. തീർച്ചയായും KPCC അധ്യക്ഷന്റെ ആ ഒരു പ്രസംഗത്തോടു കൂടിയാണ് ഈ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ഒരു ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതൊരു വളരെ മത്സരബുദ്ധിയോടുകൂടി കാര്യങ്ങളിലേക്ക് നയിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ജീവനക്കാരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് ഭരണസമിതി വിജയിക്കുകയാണെങ്കിൽ അതിന് കാരണക്കാരായ ആളുകളെ ഇവിടെ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കില്ല, കൊല്ലുമെന്നുള്ള രീതിയിലുള്ള ഭീഷണിയായിരുന്നു അന്ന് KPCC പ്രസിഡന്റ് മുഴക്കിയത്. അത് തന്നെ വളരെ വലിയ ഒരു വിവാദത്തിലേക്ക് പോയിരുന്നു. കണ്ണൂർ ആവർത്തിക്കും എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു അന്ന് കെ സുധാകരൻ ഇവിടെ വന്ന് പ്രസംഗിച്ചത്. അതിന്റെ ഒരു ബഹിസ്ഫുരണം തന്നെയാണ് ഇന്ന് കാണാനായത്. 11:12 കള്ളവോട്ട് ചെയ്യാനായി കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയും അവരെ എതിർക്കാനായി ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആളുകൾ ഇവിടേക്ക് തങ്കടിക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് സംഘർഷം ആരംഭിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു സംഘർഷാവസ്ഥ തുടങ്ങുന്നതിന് മുൻപ് തന്നെ MP കെ രാഘവൻ അടക്കമുള്ളവർ, DCC പ്രസിഡന്റ്, അതുപോലെ തന്നെ ജയന്ത് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക്, PM ന്യാസ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വരികയും ഒരു സംഘർഷത്തിന് കോപ്പ് കൂട്ടുന്ന ഒരു സ്ഥിതി വിശേഷം അല്ലെങ്കിൽ അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു വലിയ സംഘർഷാവസ്ഥയിലേക്ക് CPM പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേർന്നു. പ്രാദേശിക CPM പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേർന്നു. ഇത്തരത്തിൽ സംരക്ഷണം നൽകും, ജനാധിപത്യ സംരക്ഷണ വേദിക്ക് സമിതിക്ക് സംരക്ഷണം നൽകും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അതോടുകൂടിയാണ് സംഘർഷാവസ്ഥ സ്ഥലത്ത് ഉടലെടുത്തത്. സുശീല, ഈ ബാങ്കിലെ സഹകാരികളുടെ വികാരം തങ്ങൾക്കെതിരാണ് എന്ന് ആദ്യം തന്നെ കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞു എന്നുള്ളതില്ലേ? അതായത്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെറിയൊരു ബാങ്കിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KPCC അധ്യക്ഷനെ പോലെ ഒരു വലിയ നേതാവ് അവിടെ വന്ന് ഇത്തരം ഭീഷണി മുഴക്കേണ്ടുന്ന സാഹചര്യം എന്താണ്? തീർച്ചയായും ഷമ്മി, കേരളത്തിലെ തന്നെ ഏറ്റവും ആസ്തിയുള്ള ഒരു ബാങ്ക് എന്ന് വേണമെങ്കിൽ സേവായ സഹകരണ ബാങ്കിനെ വിശേഷിപ്പിക്കാം. അത്തരത്തിലുള്ള ഒരു ബാങ്കിനെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അനർഹരായവർക്ക് അംഗത്വം നൽകി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ഇവർ. വീണ്ടും ബാങ്ക് തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് നേതൃത്വം അത്തരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ വിമതപക്ഷം ഉന്നയിച്ചിരുന്നു. ഇതിനെ എന്ത് വില കൊടുത്തും തടയും. ബാങ്ക് ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ കോൺഗ്രസ് നേതൃത്വത്തെ, അല്ലെങ്കിൽ അഴിമതിയിലേക്ക് കൊണ്ടുപോകാൻ കോൺഗ്രസ് നേതൃത്വത്തെ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ ജനാധിപത്യ സംരക്ഷണ സമിതി എന്നുള്ള പേരിൽ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. KPCC അധ്യക്ഷനടക്കം ഈ ഒരു ബാങ്കിനോട് ഇത്രയേറെ താല്പര്യം കാണിക്കാൻ കാരണം എന്താണ് എന്നുള്ളതും ഇത് തന്നെയാണ്. കാരണം ഏറ്റവും അധികം ആസ്തിയുള്ള ബാങ്കാണ്. മാത്രമല്ല അത് കോൺഗ്രസിന്റെ കൈപ്പിടിയിൽ നിന്ന് പോകും എന്നുള്ള ഒരു ഭയം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പാർലമെന്റ് അംഗമായ MP MK രാഘവൻ അടക്കം ഇവിടേക്ക് ഇന്ന് എത്തിച്ചേരുകയും ഇതുവരെ ഈ സമയം വരെ കുത്തിയിരിപ്പ് നടത്തുകയും ചെയ്തതിന്റെ പിന്നിൽ അത്തരത്തിൽ ബാങ്ക് കൈവിട്ടു പോകും എന്നുള്ള ഒരു ഭയം അവരെ ബാധിച്ചത് കൊണ്ട് തന്നെ ആകാം. എന്തായാലും ഇത്തരത്തിൽ സംസ്ഥാന നേതൃത്വം അടക്കം അല്ലെങ്കിൽ ഒരു പാർലമെന്റ് അംഗമടക്കം ഈ ഒരു ബാങ്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്നു അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ബാങ്കിനെ സംരക്ഷിക്കും എന്നുള്ള ഒരു രീതിയിലേക്ക് ജനാധിപത്യ സംരക്ഷണ സമിതിയെ നയിക്കാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്. അഴിമതി നടത്തി അത്തരത്തിൽ ഒരു ബാങ്കിനെ വിട്ടുകൊടുക്കാൻ, അഴിമതി നടത്താനുള്ള ഒരു വേദിയായി ബാങ്കിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഷമി, ജോഷില, ഇത് നമ്മൾ നോക്കുമ്പോൾ സ്ഥലം MP MK രാഘവൻ MP, അതുപോലെ തന്നെ DCC അധ്യക്ഷൻ, KPCC അധ്യക്ഷൻ, പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ അഭിജിത്ത് അടക്കം, ഇങ്ങനെ നോക്കുമ്പോൾ വലിയ ഒരു നേതൃനിര കോൺഗ്രസിൻ്റെ ആൾക്കാർ അവിടെ ഒരു സർവീസ് സഹകരണ ബാങ്കിൻ്റെ തെരഞ്ഞെടുപ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തോ ഒരു വലിയ ഖനിയാണ്, സമ്പത്തിൻ്റെ ഒരു കേന്ദ്രമാണ് എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ്. അപ്പോൾ അത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഏത് തലത്തിലും അവർ നീങ്ങും എന്നുള്ളത് കൂടിയുണ്ട് ഈ ഒരു സംഘർഷത്തിന് പിന്നിൽ. തീർച്ചയായും ഷമി, നേരത്തെ തന്നെ KPCC പ്രസിഡന്റിന്റെ ആ ഒരു പ്രസ്താവന അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ വിവാദമായി മാറിയത്. ബാങ്ക് കൈവിട്ടു പോയാൽ ഇവിടെ ജീവിക്കാൻ ജീവനക്കാരെ അല്ലെങ്കിൽ ഭരണസമിതി അംഗങ്ങളെ, അതിന് കാരണക്കാരായവരെ അനുവദിക്കില്ല എന്ന് കൊല്ലുമെന്നും തരത്തിലുള്ള ഭീഷണി പ്രസംഗമായിരുന്നു അന്ന് കെ സുധാകരൻ പ്രസംഗിച്ചത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ, അതായത് DCC പ്രസിഡന്റ് അടക്കം അതുപോലെ തന്നെ MK രാഘവൻ MP അടക്കമുള്ള ആളുകൾ ബാങ്ക് കേന്ദ്രീകരിച്ച് ബാങ്കിനെ വീണ്ടും ഒരു തീവട്ടിക്കൊള്ള നടത്താനുള്ള ഒരു ഉപാധിയാക്കി മാറ്റുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിന്റെ ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ഇതിന്റെ
അനർഹരായവർക്ക് അംഗത്വം നൽകി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി തന്നെയാണ് ജനകീയ സംരക്ഷണ സമിതി ഉടലെടുത്തത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 6 ദിവസം മാത്രം ബാക്കി നിൽക്കെ കെ വി സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ 53 പേർ പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രം അത് തന്നെ കോൺഗ്രസിലെ വലിയ തോതിൽ ഭയപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതൃത്വം അടക്കം ഈ ഒരു ബാങ്ക് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ബാങ്കിന് കൈവിട്ടു പോകാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയ ആസ്തിയുള്ള ഒരു ബാങ്ക് കൂടിയാണ് ഈ സഹകരണ ബാങ്ക്. വീണ്ടും ഇതിനെ അഴിമതിയുടെ ഒരു കേന്ദ്രമാക്കി മാറ്റാൻ നേരത്തെ തന്നെ 60 ലക്ഷം രൂപ അടക്കം എം കെ രാഘവൻ എം പിയുടെ ആവശ്യപ്രകാരം ചില സൊസൈറ്റികൾക്ക് എടുത്തു കൊടുത്തിരുന്നു, സൊസൈറ്റികൾക്ക് കൈമാറിയിരുന്നു എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായി കോൺഗ്രസ് ബി സി സി നേതൃത്വത്തിനെതിരെ ആരോപണം ഉയർന്നു വന്നത്. ഇതൊക്കെ തന്നെ, അതായത് ഇവിടെയുള്ള ഫണ്ടടക്കം ദുരുപയോഗം ചെയ്യുന്നു, കോൺഗ്രസ് നേതൃത്വം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണത്തിൽ നിന്നാണ് ഭരണസമിതി ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തിരിഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഈ സംഘർഷങ്ങളെല്ലാം തന്നെ ഉടലെടുത്തത് എന്നുള്ളതാണ്. ഇപ്പോഴെങ്ങനെയാണ് സാഹചര്യം? ഈ വോട്ടെടുപ്പ് തടസ്സപ്പെട്ടിട്ടുണ്ടോ? എപ്പോഴാണ് വോട്ടെണ്ണൽ? വോട്ടെടുപ്പ് ഇതുവരെ തടസ്സപ്പെട്ടിട്ടില്ല. 4 മണിയോട് കൂടി വോട്ടെടുപ്പ് പൂർത്തിയാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും വോട്ടെണ്ണൽ ആരംഭിക്കുക. ഇന്ന് തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. പോലീസ് ലാത്തി വീശി. ജോഷിലയാണ് വിവരങ്ങൾ നൽകിയത്.